ജൂനിയർക്ക് റാത്ത് മത്സരം, ഇനിയും റിപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുള്ളവരുടെ മത്സരം ക്യാൻസൽ ചെയ്തതായിരിക്കും. ജൂനിയർ കഥ പറയുന്ന മത്സരം, ഇനിയും റിപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുള്ള മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദി ഒന്ന് ഗ്രീൻ റൂമിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, SSF വർഷം തോറും സംഘടിപ്പിക്കുന്ന ഈ സാഹിത്യോത്സവിൽ നാലാം തവണയാണ് ഞാൻ കഥ പറയാൻ വരുന്നത്. SSFന്റെ ഈ വർണ്ണഭമായ സാഹിത്യോത്സവിൽ നിങ്ങൾക്ക് ഞാൻ ഒരു കൊച്ചു കഥ പറഞ്ഞു തരാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. സന്ധ്യാർക്കൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് മുഖം പൊത്തുന്നതേയുള്ളൂ. ആ ശാന്തമായ സഹ്യാനത്തിൽ ആരുടെയോ കാൽ പെരുമാറ്റം കേട്ട അഹ്ലുൽ ബൈത്തിലെ ഉമ്മ ബീവി ഫാത്തിമ വാതിൽ പഴുതിലൂടെ മുറ്റത്തേക്ക് നോക്കി. കുഞ്ഞാര ബാപ്പയാണല്ലത്, എന്താ ബാപ്പി ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്നത്? വാതിൽക്കൽ വന്നു. മോളെ വാത്സല്യത്തോടെ നീട്ടി വിളിച്ചു, ഫാത്തിമ മോളെ ഫാത്തിമ. വാതിൽ തുറന്നു, ബാപ്പയ്ക്ക് ഒരു ഉമ്മ കൊടുത്തു. കൈകൾ പുണർന്നു വായി, ഉള്ളിലിരുത്തി. മോളെ, മോൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? ദൈന്യതയോടെ ബാപ്പയുടെ മുഖത്തേക്ക് നോക്കി ഗദ്ഗദത്തോടെ പറഞ്ഞു, ബാപ്പ ഞാൻ വല്ലതും കഴിച്ചിട്ട് രണ്ട് ദിവസമായി, എനിക്ക് വിശന്നിട്ട് വയ്യ ബാപ്പ, ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയെ വിളിച്ചു പറഞ്ഞു, മോളെ ഇങ്ങോട്ട് നോക്കൂ. തന്റെ കമീസ് ഉയർത്തി ഉയരത്തിൽ കെട്ടിയ കല്ലുകൾ കാണിച്ചു കൊടുത്തു. ഇത് കണ്ടപ്പോൾ ഫാത്തിമ ബീവിയുടെ നയനങ്ങളിൽ നിന്ന് ഉയർന്ന ബാഷ്പകണങ്ങൾ കവിൽ തടത്തി നയിച്ചു. പ്രിയ സദസ്യരെ, അതല്ല അതിലേറെ സങ്കടം. തൊട്ടപ്പുറത്ത് രണ്ട് റോസാപുഷ്പങ്ങൾ പോലെയുള്ള പിഞ്ചു മക്കൾ ഹസൻ ഹുസൈനും, അവർ വിശപ്പ് സഹിക്കാനാവാതെ ഉമ്മയെ വിളിച്ചു കരയുകയാണ്. ഉമ്മി ഉമ്മി, ഈ രംഗം കണ്ട മുത്തുരബിക്ക് താങ്ങാനായില്ല. വീട്ടിൽ നിന്ന് ഒന്നും ഉരിയാടാതെ തെരുവിലേക്ക് ഇറങ്ങി നടന്നു നടന്നു അങ്ങ് ദൂരെ നടന്നു മദീനയുടെ അകീർത്തിയെത്തി കാണും. അതാ ഒരു അറാബി തന്റെ ഈന്തപ്പനത്തോട്ടം നനയിക്കുന്നു. ഏ മനുഷ്യ, ഞാൻ നിങ്ങളെ ഈ തോട്ടം നനയ്ക്കാൻ സഹായിക്കട്ടെ, എനിക്ക് കൂലി തരുമോ? ആ ശരി, ഒരു ബക്കറ്റ് വെള്ളം നനച്ചാൽ മൂന്ന് കാരക്ക തരാം. ബക്കറ്റ് കിണറ്റിലേക്ക് താഴ്ത്തി കയർ വലിച്ച് വെള്ളം കോരിയെടുത്തു. ഒരു തവണയല്ല, എട്ടു തവണ, ഒമ്പതാം തവണയായിരുന്നു സംഭവിച്ചത്. ഹിം, കയർ പൊട്ടി ബക്കറ്റ് കിണറ്റിലേക്ക് വീണു. ഹേം, മുഖമടച്ച് ശക്തമായടി. അതേ, അതും തിരുനബിയുടെ താമര പോലൊക്കെ കവിൾ തടുത്തു. വിശപ്പിനൊപ്പം വേദനയും. ഏതായാലും കിട്ടിയ കാര്യക്കുമായി ഒന്നും പ്രതികരിക്കാതെ മുത്തനബി വീട്ടിലെത്തി. മുത്തനബിയുടെ മുഖത്തടിച്ച ആറാബിയുടെ മനസ്സ് കുറ്റബോധം കൊണ്ടുവിടഞ്ഞു. ഞാൻ അടിച്ചത് ഒരു പ്രവാചകനെയായിരിക്കുമോ? ഒട്ടും താമസിച്ചില്ല, തന്റെ വാളെടുത്ത് ഇടത് കയ്യിൽ പിടിച്ചു മുത്തനബിയുടെ മുഖത്തടിച്ച വലത് കൈ കാൽ ഒരു വെട്ടുകൊടുത്തു. അയാൾ വേദന കൊണ്ട് നിലത്ത് വീണു. അപ്പോൾ അതുവഴി വന്ന ഒരു യാത്രാസംഘം അയാളുടെ മുഖത്ത് വെള്ളം തളിച്ചു. പതിയെ പതിയെ കണ്ണു തുറന്നു. എന്താ, നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? ഒരു പരിശുദ്ധനായ മനുഷ്യന്റെ മുഖത്തടിച്ചതും കുറ്റബോധം കൊണ്ട് കൈ ഛേദിച്ചതും എല്ലാം വിവരിച്ചു കൊടുത്തു. ഞാൻ അടിച്ചത് ഒരു പ്രവാചകനെയായിരിക്കുമോ? എനിക്ക് ആ മനുഷ്യന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു തരുമോ? അപ്പോൾ ആ യാത്രാസംഘം അയാളെയും കൂട്ടി മുത്തനബിയുടെ വീട്ടിലെത്തി. കൂലിയായി കിട്ടിയ കാരക്ക ഹസനിനും ഹുസൈനും മടിയിലിരുത്തി കൊടുക്കുകയായിരുന്നു. എന്താ വന്നത്? ചോദിച്ചു. അങ്ങൊരു പ്രവാചകനാണോ? അങ്ങയുടെ മുഖത്തടിച്ച വേദനയിൽ ഞാൻ എന്റെ കൈകൾ അറുത്തു മാറ്റിയതാ. അങ്ങൊരു പ്രവാചകനാണെങ്കിൽ എന്റെ കൈകൾ ശരിപ്പെടുത്തി തരണം. കാരുണ്യസാഗരമായ നമ്മുടെ മുത്തരവി തന്റെ ഉമിനീര് പുരട്ടി കൈകൾ ശരിപ്പെടുത്തി കൊടുത്തു. അതോടെ ആറാബി ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. വരൂ, നമുക്ക് ഈന്തപ്പനമേനെ കൂടി പാർക്കാം, കഥകൾ കേൾക്കാം. ശുഭം വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും.